നമസ്കാരം. ലൈഫ് ലൈൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവുപോലെ നിങ്ങളുടെ വിലയേറിയ സമ്പത്ത് എങ്ങനെ നല്ല നിക്ഷേപമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചും നാട്ടിൽ തിരിച്ചെത്തിയാൽ എങ്ങനെ നല്ലൊരു ജീവിതം നയിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാനായി സാമ്പത്തിക വിദഗ്ധനും ജിയോജിത് ഡയറക്ടറുമായ ഷംസുൻ സാർ പതിവുപോലെ നമ്മോടൊപ്പം ചേരുന്നു. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് ഇന്ന് പ്രേക്ഷകർക്ക്? പ്രധാനമായിട്ട് ഒരു മൂന്നാല് ദിവസം നാട്ടിൽ നിന്ന് ഇന്ന് രാവിലെ എത്തിയുള്ളൂ. അതിലിടയ്ക്ക് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഒരു പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റഡി പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കണ്ടെത്തൽ, പ്രവാസികൾ അവർക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവാക്കുന്നത് ഭവന നിർമ്മാണത്തിനാണ് എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. 35% പ്രവാസികൾക്കും പുതിയ ഭവനമുണ്ട്. ഒരു 12% പ്രവാസികളുടെ വീടുകൾ സൂപ്പർ ലക്ഷറി വീടുകളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ വിവാഹങ്ങൾക്കും, എന്ന് പറഞ്ഞാൽ ആഡംബരപൂർവ്വ വിവാഹങ്ങൾക്ക് വലിയൊരു സംഖ്യ പ്രവാസികൾ ചെലവഴിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കേവലം 65,000 ഓരോ കുടുംബത്തിനും പ്രവാസികളിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഈ 31 മാർച്ച് അവസാനിച്ച ഫിനാൻഷ്യൽ ഇയറിൽ അത് 85,000 ഉയർന്നിരിക്കുകയാണ്. അതിനൊരു പ്രധാന കാരണം ഇന്ത്യൻ റുപ്പിയുടെ മൂല്യശോഷണം തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ട് കണ്ടെത്തിയ ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നെ കൗൺസിലിങ്ങിന് വേണ്ടി സമീപിച്ച ഒരു സുഹൃത്തിൻ്റെ കാര്യമാണ്. അദ്ദേഹം 20 ഗൾഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനും ആണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടി 3000 ചുല്ലാനം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നിർമ്മിച്ചു. ആ വീട് നിർമ്മാണത്തിന് വേണ്ടി ഗൾഫിൽ നിന്ന് UAE നിന്ന് എടുത്ത കടം ഇപ്പോഴും 85,000 കടം ബാക്കി കിടക്കുന്നു. നാട്ടിൽ ദീർഘകാല വായ്പ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്തതുണ്ട്. അത് 5 ലക്ഷമായിരുന്നു. ഈ 5 ലക്ഷം കടമെടുത്ത അദ്ദേഹം കഴിഞ്ഞ 10 6 ലക്ഷം ആ കടത്തിലേക്ക് അടച്ചു തീർത്തു. 10 6 ലക്ഷം അടച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കടം ഇപ്പോൾ കാണുന്നത് 430,000 എന്ന് പറയുമ്പോൾ 6 ലക്ഷം അടച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വെറും 70,000 മാത്രമാണ് കടത്തിലേക്ക് പോയത്. 530,000 പോയത് പലിശയിലേക്കാണ്. ഇങ്ങനെയുള്ള അവസ്ഥയാണ് പലർക്കും ഉള്ളത്. CDS കണ്ടെത്തിയത് 35% പേരും പുതിയ വീടുകൾ വെച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ എങ്ങനെയാണ് വീട് വെച്ചത് എന്നുള്ള ഒരു അന്വേഷണം നടത്തിയതായിട്ട് കാണുന്നില്ല. എനിക്ക് ഈ സന്ദർഭത്തിൽ വിനീതമായി CDSനോട് അപേക്ഷിക്കാനുള്ളത്, പ്രവാസികളുടെ കുടുംബങ്ങളിൽ കടമുള്ളവർ എത്രയെന്നും അതിൻ്റെ തോത് എത്രയെന്നും മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. സാധിക്കുമെങ്കിൽ പ്രവാസികളിൽ കടമുള്ളവർ എത്രയെന്നും അതിൻ്റെ തോത് എത്രയെന്നും മനസ്സിലാക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ പ്രവാസികൾക്കിടയിൽ, പ്രധാനമായിട്ട് മലയാളികൾക്കിടയിൽ വിദേശ നാടുകളിൽ വെച്ച് നടക്കുന്ന ആത്മഹത്യകളെ സംബന്ധിച്ചും ഒരു പരിശോധന നടത്തേണ്ടതാണ്. ഇവിടെ നടക്കുന്ന ആത്മഹത്യകളിൽ 75% കടബാധ്യത കൊണ്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് നടത്തിയ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം സംഭവിച്ചിട്ടുള്ളത് നാട്ടിൽ ഇങ്ങനെയുള്ള ചെലവുകൾ ചെയ്യുവാൻ വേണ്ടി ആണ് കടമെടുക്കുന്നത്. അങ്ങനെ കടമെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കുടുംബങ്ങൾ പ്രവാസിയുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഓരോരുത്തർക്കും സ്വന്തമായൊരു ഭവനം വേണമെന്നുള്ളത് അത്യാവശ്യമാണ്. നിർബന്ധമായും ഉണ്ടാവണം. ഭക്ഷണം, വസ്ത്രം, ഭവനം ഇതെല്ലാം മനുഷ്യൻ്റെ അത്യാവശ്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ ഭവനമേ
നാം ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം വലിയൊരു വീടുണ്ടായി ആ വീട്ടിൽ കാറ്റ് മാത്രം ശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇന്ന് ഞാൻ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ, കഴിഞ്ഞ വെള്ളിയാഴ്ച പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ സുഹൃത്ത് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചേക്കാവുന്ന ഗ്രാറ്റുവിറ്റി മുഴുവൻ ബാങ്കിന് കൊടുത്താലും ഇവിടെ ബാക്കിയുള്ള കടം തീരാൻ പോകുന്നില്ല. എന്നതുപോലെ തന്നെ നാട്ടിൽ ചെല്ലുന്നത് കടത്തോടുകൂടി കടബാധ്യതയുള്ള ഒരു ഭവനത്തിലേക്കാണ്. ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ ഒരിക്കലും സമാധാനം ലഭിക്കാൻ പോകുന്നില്ല. ഏത് സമയത്തും ഒരു ജപ്തി ഓർഡറിൻ്റെ വക്കിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയൊരു അവസ്ഥ സംജാതമാകുവാൻ പാടില്ല. നമ്മൾ നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ കടമില്ലാതെ ഒരു വീട് നിർമ്മിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീടിനേക്കാൾ ഉയർന്നതാണെന്ന് ഊറ്റം കൊള്ളുവാനോ അല്ല നമ്മൾ വീട് വെക്കേണ്ടത്. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് വിശ്വനാഥ് എന്നാണ് സാർ, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അരിശോ ശബ്ദം അല്പം കുറച്ച് സംസാരിച്ചാൽ കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ സാർ, എത്ര വർഷം ഇവിടെ ദുബൈയിലായിട്ട്? ഞാൻ ഇവിടെ വന്ന 10-35 വർഷമായി സാറിനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടൊക്കെ ഉണ്ട്. അതെ, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? നാട്ടിലേക്ക് തിരിച്ചു പോയാൽ സുഖമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളായോ? അതൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഐ ആം കണ്ടിന്യൂയിങ് ഹിയർ. ഓക്കെ, എന്താണ് അറിയേണ്ടത് പറയൂ. എനിക്ക് അറിയേണ്ടത് സാർ, ഇപ്പൊ നമ്മുടെ FCNR-ല് 6-7 കറൻസികൾ ഉണ്ട്. ഓക്കെ, ചില കറൻസികൾ ഇപ്പൊ ന്യൂസിലാൻഡ് ഡോളറ്, ഓസ്ട്രേലിയൻ ഡോളറ്, ഇതിനെ കുറിച്ച് വലിയ എനിക്ക് വിവരമില്ല. പക്ഷേ എങ്കില് അതിന്റെ ഇൻട്രസ്റ്റുകള് ബാക്കിയുള്ള കറൻസികളെ അപേക്ഷിച്ച് കുറെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇപ്പോഴുള്ള അവൈലബിൾ കറൻസികളില് ഇത്തരം കറൻസികളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൽ വല്ല റിസ്ക് ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. വലിയ റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഈ കറൻസികൾ വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. FCNR ഡെപ്പോസിറ്റ് സേവിങ്സ് അക്കൗണ്ട് അല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും കറൻസിയിൽ ചെയ്ത് ആ കറൻസിക്ക് പെട്ടെന്നൊരു ഡൗൺ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിയാൽ, നമുക്ക് സ്വിച്ച് ചെയ്യാൻ എളുപ്പത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് FCNR ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റും ഇന്ത്യൻ റുപ്പീസിന് കിട്ടുന്ന ഇൻട്രസ്റ്റും താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പി NRE ഡെപ്പോസിറ്റിന് കിട്ടുന്ന നിരക്ക് താരതമ്യേന വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു FCNR ഡെപ്പോസിറ്റിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഒന്ന്, രണ്ടാമത് ഇന്നത്തെ സാഹചര്യത്തിൽ ബാങ്ക് നിക്ഷേപത്തിനേക്കാൾ, മറ്റേതൊരു ബാങ്ക് നിക്ഷേപത്തിനേക്കാളും ഉയർന്ന റിട്ടേൺ കിട്ടുന്ന ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള മേഖലകൾ കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ഉദാഹരണത്തിന് അങ്ങനെയുള്ള ഒരു മേഖല, ഉദാഹരണമായിട്ട് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടുകള്, ഇപ്പൊ ഈ പ്രോഗ്രാമിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ 9 മാസങ്ങൾക്ക് മുമ്പ് ജനുവരിയിൽ വന്ന ചില മ്യൂച്വൽ ഫണ്ടുകള് 60% മുതൽ 100% വരെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊന്നും മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാൻ സാധിച്ച റിട്ടേൺ അല്ല. എന്നാൽ തന്നെ ഒരു 15-20 ഇടയിൽ റിട്ടേൺ കിട്ടുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ എന്ന് പറയുമ്പോൾ ടാക്സ് ഫ്രീ ആയിട്ട് അത്രയും റിട്ടേൺ കിട്ടുമ്പോൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഏകദേശം ഇരട്ടിയുടെ വക്കത്താണ് നമുക്ക് കിട്ടുന്നത്. അതേസമയത്ത് വളരെ കൂടുതൽ കിട്ടുന്നത് ഉണ്ട് താനും. അപ്പോൾ ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. ഈ ചോദിക്കാനുള്ള കാരണം സാർ, ഞാനിവിടെ കുറച്ചു കാലമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇന്ത്യൻ രൂപയുടെ ട്രെൻഡ് ഇങ്ങനെ വീക്കായി വീക്കായിട്ട് കണ്ടോണ്ടിരുന്ന ആളാണ്. അതാണ് ഈ ചോദ്യത്തിനുള്ള പ്രസക്തി ഉണ്ടായത്. അതെ, അപ്പോ ഇന്നത്തെ സാഹചര്യത്തില് ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന റിട്ടേൺ, ഇപ്പൊ എനിക്ക് ധാരാളം ആളുകളെ അറിയാം ഒരു അസാധാരണ മമത ഫോറിൻ കറൻസിയില് കാണിച്ചുകൊണ്ട് ഫോറിൻ കറൻസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ എനിക്ക് കാണാം. പക്ഷേ അവർക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവെർട്ട് ചെയ്തപ്പോൾ കിട്ടുന്ന ഹൈ റിട്ടേൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
അത്ര ലാഭകരമായിട്ട് തോന്നില്ല. അതാണ് അനുഭവം. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ താങ്കൾ ഇവിടെ ഇത്ര കാലം ജീവിച്ചു, ദൈവസഹായം കൊണ്ട് ജീവിക്കാനുള്ള അത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയുള്ളത് ഇങ്ങനെയുള്ള ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ ഭാവി വളരെ ശോഭനമായിട്ട് നമ്മൾ കാണുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മേഖലയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ നന്ദി സാർ. ഐ തിങ്ക് അത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആയിട്ടാണ് തോന്നുന്നത്. താങ്കള് ഇനി നേരിട്ട് കാണണമെങ്കിലോ അല്ലെങ്കിൽ വിളിക്കണമെങ്കിലോ പിന്നീട് എന്നെ ബന്ധപ്പെട്ടാൽ കൂടുതൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഏറ്റവും സന്തോഷം താങ്കൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും സൗഭാഗ്യവും ഇവിടുത്തെ 35 വർഷത്തെ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. ഓരോന്ന് അഭിനന്ദിക്കാൻ പോലും എനിക്ക് തോന്നുകയാണ്. കാരണം സാറ് പ്രത്യേകിച്ച് ഈ വളരെ താഴ്ന്ന കടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് സേവിങ്ങിനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന വർത്തമാനം ഞാൻ വളരെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാറുണ്ട്. അതിന് ഞാൻ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയെന്ന് പറഞ്ഞു. താങ്ക് യു സാർ. താങ്കളുടെ ഒക്കെ അഭിനന്ദനങ്ങൾ. അതിനോടൊപ്പം തന്നെ താങ്കളും എന്നെ പോലെ ഇതൊക്കെ അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഓരോ സഹോദരനെ കാണുമ്പോഴും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അവരാരും ഒന്നും നമുക്ക് തന്നില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ താങ്കളെപ്പോലുള്ള ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും കൂടെ ചെയ്യണേ എന്ന് അപേക്ഷിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഞാൻ എന്റെ അറിവിനനുസരിച്ച് ചെയ്യാറുണ്ട് സാർ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഓക്കെ, പറഞ്ഞു വന്നത് വീടുകൾക്ക് വേണ്ടി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവം നമ്മൾ മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു മേഖല നമുക്ക് നാട്ടിൽ കാണുന്നത് പല ആളുകളുടെയും കടമെടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാൻ ആര് എൻ്റെ അടുത്ത് ഇത്തരം അഡ്വൈസിന് വേണ്ടി വരുമ്പോൾ പ്രത്യേകിച്ചും കടമുള്ളവർ നിങ്ങൾ എന്തിനാണ് കടമെടുത്തതെന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ വിവാഹത്തിന് വേണ്ടി അമിതമായി കടമെടുത്ത് ചിലവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ആ രണ്ട് സന്ദർഭത്തിൽ അല്പം പ്രായമായ ആളുകളാണെങ്കിൽ പെൺമക്കളുടെ വിവാഹത്തിന് സ്ത്രീധനം നൽകാൻ വേണ്ടിയിട്ട് കടമെടുക്കുന്നു. അല്ലാത്തവരാണെങ്കിൽ സ്വന്തം വിവാഹത്തിനും അങ്ങനെ കടമെടുക്കുന്നു. അങ്ങനെ കടമെടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ മതസ്ഥർക്കും വിവാഹം വേണമെങ്കിൽ വളരെ മിതമായിട്ടും ചെയ്യാം, എത്ര വേണമെങ്കിലും ആർഭാടത്തോടും ചെയ്യാം. പക്ഷേ അത് നമ്മുടെ ചെലവുകൾക്ക്, ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യുന്നതിന്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യുന്നതിന് വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാം, അവിടെ തന്നെ ഏറ്റവും കൂടിയ ചെലവിലും ചെയ്യാം. ചർച്ചിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതും കൂടിയ നിലയ്ക്കും ചെറിയ നിലയ്ക്കും ചെയ്യാൻ സാധിക്കും, അതിനോടനുബന്ധിച്ച റിസപ്ഷനും മറ്റും. അതേസമയത്ത് മുസ്ലിംസിനാണെങ്കിൽ പള്ളിയിൽ വെച്ച് നിക്കാഹ് എന്നൊരു കർമ്മമാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവാഹത്തിൽ. പക്ഷേ അതിനോടനുബന്ധിച്ച് അമിതമായി ചെലവാക്കിയിട്ട് നടത്താം. പിന്നെ അതിനോടനുബന്ധിച്ച് ധാരാളം വിരുന്നുകൾക്ക് വേണ്ടിയിട്ട് കുടുംബങ്ങൾക്കും വേണ്ടി ചെലവാക്കുക, കുടുംബങ്ങൾ ചെലവാക്കുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കണം. മറ്റൊരു പ്രേക്ഷകൻ നമ്മുടെ ചേർന്നു. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ബിനു ഷാർജയിൽ നിന്ന് പറയുന്നു. ഓക്കെ, ബിനു ഷംസുൻ സാറിനോട് ചോദിച്ചു. മിസ് ബിനു, എത്ര വർഷമായി ഷാർജയില്? ഞാൻ നിലവിൽ 6-ാമത്തെ വർഷമാണ്. ഓക്കെ, അധിക കാലൊന്നും ആയിട്ടില്ല. ഇല്ല. എങ്ങനെ ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നു? ജോലി സുഖമായിട്ട് പോകുന്നു. ഞാൻ ഷാർജ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു. സാറിനെ പലപ്പോഴും കാണാറുണ്ട്. ഓക്കെ, രാവിലെ കൊച്ചി ഫ്ലൈറ്റ് രാവിലെ 6-5 വരുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ സാറിന് ഒരു സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് സന്ധിയ സന്തോഷമുണ്ട് വളരെ. എന്തായാലും എന്താണ് അറിയേണ്ടത് ചോദിക്കും. സാറേ, ഇപ്പൊ ഞാൻ നിലവിൽ 11 വർഷമായി ഗൾഫില്, 5 വർഷത്തോളം ഞാൻ കുവൈറ്റിലായിരുന്നു. ഇപ്പൊ ഫാമിലി ആയിട്ട് 6 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ നിലവിൽ സാമ്പത്തിക മേഖലയിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിലവിൽ. സാമ്പത്തിക മേഖലയില് നമ്മളൊരു ഡെപ്പോസിറ്റ് ഈ പറഞ്ഞോളും സാർ പറഞ്ഞൊരു നല്ല രീതിയിലുള്ള നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏത് ലഭ്യമാകും എന്നുള്ളതിനെ കുറിച്ചൊരു അത് ബിനോ, താങ്കൾക്ക് കടമുണ്ടോ? കടം കുറച്ചുണ്ട് സാറേ.
അത് എങ്ങനെയുള്ള കടമാണ്? ബാങ്കിൽ നിന്നോ ക്രെഡിറ്റ് കാർഡിൽ നിന്നോ? ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഓക്കെ. ബാങ്കിൽ നിന്ന് ലോൺ നാട്ടിൽ ഒരു 10 ലക്ഷം ലോൺ ഉണ്ട് നിലവിൽ. ഓക്കെ. ഞാൻ വെള്ളിയാഴ്ച പോലും ഓഫീസിൽ ഉണ്ടാവും, സാധിക്കുമെങ്കിൽ ഒന്ന് നേരിട്ട് വന്ന്, കാരണം ഇപ്പോൾ നമുക്ക് ഈ പരിമിതമായ സമയം കൊണ്ട് നമുക്കത് കൂടുതൽ സംസാരിക്കാൻ സാധിക്കില്ല. സാധിക്കുമെങ്കിൽ താങ്കളും താങ്കളുടെ കുടുംബവും വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം വിളിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്കത് വിശദമായിട്ട് ചർച്ച ചെയ്ത് താങ്കൾക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കും. ആ ഇതിൽ നമ്പർ കാണിക്കും, ആ നമ്പറിൽ വിളിച്ചാൽ മതി. എന്റെ നമ്പർ അഥവാ ബിസി ആണെങ്കിൽ താങ്കളെ ഞാൻ തിരിച്ചു വിളിക്കും. കാരണം ഇത് നമുക്ക് കൂടുതൽ ഇപ്പൊ ഇതൊക്കെ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സാധിക്കില്ല, അത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. താങ്കളുടെ ലോണ് എളുപ്പത്തിൽ അടച്ചു തീർക്കാനുള്ള സംവിധാനവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ഇനിയെങ്കിലും സമ്പാദിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയും നമുക്ക് ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അത് ഒരു ഫാമിലി ആയിട്ട് എടുക്കേണ്ട തീരുമാനമായതുകൊണ്ടാണ് ഞാൻ കുടുംബമായിട്ട് വന്നോളാൻ ഞാൻ ആവശ്യപ്പെട്ടത്. അല്ല, എല്ലാ ദിവസവും ഞാൻ മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ ഷാർജ ഓഫീസിൽ ഉണ്ടായിരിക്കും. അത് താങ്കൾ വിളിച്ചാൽ മതി. ഏത് സമയത്താണ് താങ്കൾക്ക് എപ്പോഴാ സൗകര്യം? സാറേ എനിക്ക് ഇപ്പൊ നാളെ നാളെ ഓഫ് ആണെങ്കിൽ നാളെ ആ നാളെ ഒരു 10 മണിക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ബുഹൈറ കോർണിഷ്, അബുദാബി ഇസ്ലാമിക് ബാങ്കിന്റെ മുകളിലാ, നാഷണൽ ബാങ്ക് ഓഫ് അബുദാബിയുടെ 4th floor 407. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. മോസ്റ്റ് വെൽക്കം മിസ്റ്റർ ബിനു. ഓക്കെ ബിനു, വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വീട് നമുക്ക് ഭവിക്കാൻ എന്ന് പറയുമ്പോൾ താമസിക്കാൻ, സന്തോഷത്തിൽ താമസിക്കാനുള്ളതാണ്. അവിടെ കടം വാങ്ങിച്ചു ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമാധാനവും സന്തോഷവും നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനും ലഭിക്കില്ല. എന്നതുപോലെ ഒരു വിവാഹത്തിന് വേണ്ടി കടം വാങ്ങി വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ, വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. നമ്മളൊരു കുടുംബമായി സന്തോഷത്തിൽ ജീവിതത്തിൽ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്ന സമയമാണത്. അതിനുശേഷം ബാധ്യതയോടുകൂടി, രണ്ട് വ്യക്തികൾ ബാധ്യതയോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമല്ല നമുക്കുണ്ടാവേണ്ടത്. സന്തോഷത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഞാനും ചെയ്യണം എന്നുള്ളൊരു ധാരണ നമ്മൾ മാറ്റിവെക്കണം. അതെല്ലാ കാര്യത്തിലും, വീടിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിലായാലും വാഹനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം എല്ലാം നമ്മുടെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാധ്യതകൾ ഉണ്ടാവില്ല. അതേസമയത്ത് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ നാളെ തിരിച്ചു പോയാൽ വളരെ സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കും. അതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ലൈഫ് ലൈൻ വീണ്ടും തുടരും.